പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ശബത്ത് നാൾ, ഞായറാഴ്ച ദിവസം. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ but by every word that comes from the mouth of God. നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തു 40 രാവും 40 പകലും മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിച്ച ശേഷം സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയെ ആണ് നാം ഇപ്പോൾ ഓർക്കുന്നത്. അതിൽ ആദ്യത്തെ പരീക്ഷയായ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളെ അപ്പമായി രൂപാന്തരപ്പെടുത്തുക എന്ന പരീക്ഷ, അതിനെ കർത്താവായ യേശു ക്രിസ്തു അഭിമുഖീകരിച്ച വിധത്തിലടങ്ങിയിരിക്കുന്ന ആഴമേറിയ ആത്മീയ സത്യങ്ങളെയാണ് ഇന്ന് നാം പ്രാർത്ഥനാപൂർണം ഒരുമിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം എന്നത് ദൈവം മനുഷ്യ സൃഷ്ടിയിൽ എഴുതി വച്ച മാറ്റമില്ലാത്ത ഒരു പ്രമാണമാണ്. ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യമായി ഇതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും കാതലായ ഒരാശയം പ്രിയപ്പെട്ട എല്ലാവരോടും പങ്കിടുവാൻ ആവശ്യമുണ്ട്. നാം ഈ പരീക്ഷയെ ഒന്ന് ശ്രദ്ധിക്കും. എന്താണ് പരീക്ഷ? ഈ കല്ലുകളെ അപ്പക്കഷ്ണങ്ങളായി അല്ലെങ്കിൽ അപ്പങ്ങളായി മാറ്റുക. ഇവിടെ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായി രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആത്മീയതയിൽ രൂപാന്തരമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പൈശാചികമായ പ്രവർത്തനത്തിലും രൂപാന്തരമുണ്ട്. ഇത് ആരും പരാമർശിക്കുകയോ ഓർക്കുകയോ ചെയ്യാതെ കിടക്കുന്ന സത്യമാണ്. എല്ലാവരുടെയും വിചാരം ആത്മീയതയിൽ മാത്രമാണ് രൂപാന്തരം. അതുപോലെ തന്നെ പൈശാചികമായ പ്രവർത്തനങ്ങളിലും രൂപാന്തരമുണ്ട്. നമുക്കറിയാം, ആരെയെങ്കിലും വഞ്ചിക്കുന്നതിന് വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവൻ പരിശുദ്ധനായി നടിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ്? വഷളനായ ഒരുത്തൻ പരിശുദ്ധനായി രൂപാന്തരപ്പെട്ടു എന്ന് അഭിനയിക്കുകയാണ്. അപ്പോൾ അഭിനയത്തിൻ്റെ ഒരു രൂപാന്തരമുണ്ട്, സത്യത്തിൻ്റെ ഒരു രൂപാന്തരമുണ്ട്. ഇത് തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ഇത് മനസ്സിലാക്കാതെ പോകുമ്പോൾ സംഭവിക്കുന്ന അപകടം വലുതാണ്. അതുകൊണ്ട് വ്യക്തമായ ഒരറിവ് പ്രാപിപ്പാൻ ഈ ഒരു ധ്യാനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെവരെയും സഹായിക്കട്ടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ടൈൽസ് വിൽക്കുന്ന കടയിൽ പോയി നോക്കിയാൽ അവിടെ ഈ മരം മുറിച്ചു വച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ മരപ്പലക പോലെയുള്ള ടൈൽസ് കാണാൻ കഴിയും. മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ടൈൽസ് കണ്ടാൽ അത് മരത്തിൻ്റെ പലകയാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ മണ്ണിനെ മരമാക്കി രൂപാന്തരപ്പെടുത്തും. അങ്ങനെയാണ് ഈ മണ്ണിന് മരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ടൈൽ അല്ലെങ്കിൽ ടൈൽസ് തടി പലക പോലെ നമുക്ക് ദൂരെ നിന്ന് അനുഭവപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി നമുക്ക് അനുഭവപ്പെടുമെങ്കിലും അതൊരിക്കലും മരമായി തീരുന്നില്ല. മരം എന്ന പോലെ തോന്നിപ്പിക്കുമെങ്കിലും അത് മരമായി തീരുന്നില്ല. പൈശാചികമായ രൂപാന്തരത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ നമുക്ക് പരിചിതമായൊരു ഉദാഹരണം ഉദ്ധരിച്ചു എന്നതേ ഉള്ളൂ. ഇപ്പോൾ മരം പോലെ അല്ലെ, മരപ്പലക പോലെ ഇരിക്കുന്ന
ടൈൽ കഷ്ണങ്ങൾ വെച്ച് നമുക്ക് കഞ്ഞി അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കി കുടിക്കാനൊക്കത്തില്ല. അത് കത്തിച്ച് നോക്കി വിറകിനെ പോലും ഉപയോഗിക്കാനൊക്കത്തില്ല. കണ്ടാൽ ഒരു പക്ഷേ മരത്തേക്കാൾ നല്ലതാണെന്ന് തോന്നുമെങ്കിലും അത് മരമല്ല, ഒരിക്കലും മരമാകാൻ സാധ്യവുമല്ല. അപ്പോൾ പ്രതീതി കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്, ഒരു വ്യവസ്ഥിതിയാണ് പൈശാചികമായത് എന്ന് നാം മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, പൈശാചികമായ രൂപാന്തരത്തിൽ മറ്റാർക്കെങ്കിലും അതുകൊണ്ട് നന്മ വരണം എന്ന യാതൊരു ലക്ഷ്യവുമില്ല. പിന്നെയോ, സ്വയത്തിൻ്റെ ലാഭം എത്രമാത്രം ഭീമമാക്കാം, സ്വയത്തിൻ്റെ താല്പര്യങ്ങളെ എത്രമാത്രം സമർത്ഥമായി അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ കണ്ണുകെട്ടി സ്വന്ത നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാം എന്ന ഒരു ചിന്തയല്ലാതെ അന്യർക്ക് ഗുണം വരണമെന്ന യാതൊരു ചിന്തയും ഈ ഒരു സമീപനത്തിലില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന് മരുഭൂമിയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന മൂന്ന് പരീക്ഷകളിൽ ഒന്നായ ഈ കല്ലുകളെ അപ്പം ആയി രൂപാന്തരപ്പെടുത്തുക എന്നതിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഘടകം എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. കല്ലിനെ ഒരിക്കലും അപ്പമാക്കാൻ സാധ്യമല്ല. കല്ലിനെ അപ്പം പോലെ അവതരിപ്പിക്കാൻ കഴിയും. നമുക്കറിയാം, ഈ റേഷൻ കടയിലൊക്കെ പോയി അരി വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾ അത് ഒത്തിരി അരി ഒത്തിരി കല്ല് ഉണ്ടായിരിക്കും. അത് നമുക്ക് അത് നമ്മൾ അതൊന്ന് പെറുക്കി കളയുകയാണ് ചെയ്യുന്നത്. അത് വിട്ട് അരച്ച് നമ്മൾ ആഹാരമായിട്ട് കഴിച്ച് നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ അരിയോട് കൂടെ ചേർക്കുന്ന കല്ല് കഷ്ണങ്ങൾ അരിയുടെ തന്നെ നിറമുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആകൃതിയുള്ളതായിരിക്കും. പക്ഷേ അതൊരിക്കലും അരിയായിത്തീരുന്നില്ല എന്നത് മനസ്സിലാക്കുക. നമുക്കറിയാം, ഇങ്ങനെ യഥാർത്ഥത്തിൽ രൂപാന്തരം പ്രാപിക്കാതെ രൂപാന്തരം പ്രാപിച്ചു എന്ന പ്രതീതി വരുത്തി വെച്ചുകൊണ്ടാണ് പല വ്യക്തികളും പ്രസ്ഥാനങ്ങളും സ്വന്ത ലാഭം കാത്തുസൂക്ഷിക്കുന്നതും വലിപ്പപ്പെടുത്തുന്നതും എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിലൊരു നേതാവ് വോട്ട് പിടിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ നാം ശ്രദ്ധിച്ചാൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പരോപകാരിയാണ്. നമ്മൾ ധരിച്ചു പോകും, നമ്മൾ വീണു പോകും, കൈകൂപ്പി വളരെ ആദര ബഹുമാനഭക്തിയോടെ ജനങ്ങളോടുള്ള സേവന താല്പര്യത്തിൽ അങ്ങ് വീർപ്പും മുട്ടി അദ്ദേഹം പാപ്പിനെ പോലെ ഇഴഞ്ഞൊക്കെ വന്നാണ് വോട്ട് പിടിക്കുന്നത്. കൈകൂപ്പി നമിച്ച് കാലിൽ തൊട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖത്തൊന്ന് തൊട്ട് അല്ലെങ്കിൽ പുറത്തൊന്ന് തലോടി അമ്മമാരുടെ സന്തോഷം പങ്കിട്ട് ഇങ്ങനെ പോവുകയാണ്, വോട്ട് പിടിച്ചു പോവുകയാണ്. ഇത് കല്ലപ്പമായി എന്ന പ്രതീതി ജനിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് ജനാധിപത്യഭരണത്തിൽ വസിക്കുന്ന പൗരന്മാർ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മതം. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതാണ്. മതത്തിൽ കർത്താവ് യേശു ക്രിസ്തു എന്താണ് കണ്ടത്? കപടഭക്തിയാണ് കണ്ടത്. എന്താണ് കപടഭക്തി? ഈ ചെളി മരം പോലെ, അല്ലെങ്കിൽ മരമാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ടൈൽസ്, ഇഷ്ടികയല്ല ടൈൽസ് ഉണ്ടാക്കുന്ന പ്രക്രിയയല്ലേ, അതാണ് കപടഭക്തി. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ദൈവഹിതം എന്താണെന്നറിയാതെ, അറിയാൻ താല്പര്യമില്ലാതെ, എന്നാൽ ഞാൻ വലിയ ദൈവദാസനാണ്, ഞാൻ ദൈവഭക്തി ദൈവവേല ചെയ്യുന്നവനാണ് എന്നൊക്കെ മറ്റുള്ളവരെ ധരിപ്പിച്ച് അതുകൊണ്ട് സ്വന്തം കാര്യം ഏറ്റവും സമർത്ഥമായി നേടിയെടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകൾക്ക് ദൈവം നൽകിയ മുഖമുദ്രയാണ്, മുഖപ്പട്ടയാണ് ഈ കപടഭക്തി എന്നുള്ളത്. അവർ ഒരിക്കലും ദൈവത്തെ അറിയുന്നവരല്ല, അവർ ഒരിക്കലും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, അവർ പ്രതീതികളുടെ രാജാക്കന്മാരാണ്. അത് ജനങ്ങളിൽ എന്തെങ്കിലും ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി, ഒരു ഭ്രമമുണ്ടാക്കി, അതുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ നിലനിർത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും സാമർഥ്യം പ്രാപിച്ചിട്ടുള്ള വ്യക്തികളെയാണ് കപടഭക്തിക്കാരെ 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 എന്ന് ആവർത്തിച്ച് കർത്താവ് യേശു ക്രിസ്തു സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഉത്തമ സൂചനയായിട്ടാണ്
വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് പറയുന്നത്. വെള്ള തേച്ചത് അതിൻ്റെ ബാഹ്യമായ ഒരു മാറ്റം മാത്രമാണ്, ആന്തരികമായ യാഥാർത്ഥ്യത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയാണ് മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമുക്കാലും ആളുകൾ എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടും ഇന്നും അതിനെപ്പറ്റി വേണ്ടത്ര വിവേചന ബുദ്ധി തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നത് വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് നമ്മളുടെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സത്യമാണ്. ഞാൻ ഒന്നുകൂടി അത് ലളിതമായി സൂചിപ്പിക്കട്ടെ. കല്ലുകളെ അപ്പക്കഷ്ണങ്ങളാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ രൂപാന്തരം സംഭവിച്ചുവെന്ന് പ്രതീതി മാത്രം സൃഷ്ടിക്കുകയും എന്നാൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ലാതിരിക്കുകയും അതുണ്ട് എന്ന് നടിച്ച് അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തന തട്ടങ്ങളിലും നിലനിൽക്കുന്ന പ്രക്രിയയുടെ ഘടകമാണ് നാം ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഒരു പുരോഹിതൻ ഒരു ഭക്തിയൊക്കെ നടിച്ച് എന്നാൽ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ സ്വയം അവതരിപ്പിക്കുമ്പോൾ കല്ലായ ഞാൻ നിങ്ങളുടെ അപ്പകഷ്ണങ്ങളായി മാറിയെന്ന് അവകാശപ്പെടുകയാണ്. ജനങ്ങളെ സേവിക്കുവാൻ അല്പം പോലും താല്പര്യമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവ് ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാനും തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് പൊതുരംഗത്ത് സ്വയം അവതരിപ്പിക്കുമ്പോൾ കല്ല് അപ്പമായി എന്ന് അവകാശപ്പെടുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയുമെങ്കിലും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു വലിയ വിടുതലുണ്ടാകും, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ ലോകത്തിൽ മനുഷ്യനെ വിടുവിക്കുവാൻ അവനെ അടിമത്വത്തിൽ നിന്നും പരാശ്രയത്തിൻ്റെ ആ ആകുലതയിൽ നിന്നും വിടുവിച്ച് അവൻ ആത്മധൈര്യവും അവൻ്റെ ക്ഷേമത്തെ പരിപാലിക്കാനുള്ള ക്ഷമതയും നൽകുവാൻ പ്രാപ്തമായ ഒരേ ഒരു ഘടകം സത്യം മാത്രമാണ്. ഈ സത്യത്തെ നിരാകരിക്കുന്ന എന്തും പൈശാചികമായ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് സാത്താനെ കള്ളങ്ങളുടെ രാജാവ് ആയിട്ട് അല്ലെങ്കിൽ കള്ളങ്ങളുടെ പിതാവായിട്ട്, അതായത് അസത്യത്തെ ജനിപ്പിക്കുന്ന അസത്യത്തിൻ്റെ ജനകനായിട്ട് സാത്താനെ ചിത്രീകരിക്കാൻ, ദ ഫാദർ ഓഫ് ലൈസ്, അസത്യത്തിൻ്റെ ജനകനായിട്ട് യേശു സാത്താനെ അവതരിപ്പിക്കാൻ കാര്യം ഇതാണ്. സത്യമായവൻ്റെ വാക്കാവിത യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ പൈശാചികമായ പ്രവർത്തനത്തിൻ്റെ മർമ്മം ഇതാകുന്നു എന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്ത് നമുക്ക് ഒരറിവിൻ്റെ ആവശ്യമില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ അടുത്ത ഒരു ഘടകം കൂടെ സൂചിപ്പിച്ച് നമ്മുടെ ചിന്ത തൽക്കാലം ഉപസംഹരിക്കണമെന്ന് ഞാൻ കരുതുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കരുത്. അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവൻ എപ്പോഴും വിചാരിക്കും ഈ കല്ല് അപ്പമാക്കി അതും കഴിക്കാമെന്ന് വിചാരിക്കും. അത് മനുഷ്യൻ അങ്ങനെ ആകെയുള്ളൂ. വയറിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ എപ്പോഴും വഞ്ചിക്കപ്പെടുവാൻ വളരെ അർഹതയുള്ളവരാണ്. അവർ ഓടി നടന്ന് ഇരന്ന് വാങ്ങിക്കോളും. എവിടെ വഞ്ചനയ്ക്ക് അവസരമുണ്ടോ, എന്നെ വഞ്ചിപ്പിക്കണേ, എന്നെ കവിളിപ്പിക്കണേ, എന്നെ കുരങ്ങ് കളിപ്പിക്കണേ, എന്നെ മുണ്ണയാക്കണേ എന്ന് പറഞ്ഞ് അവൻ അന്വേഷിച്ചോളും. ആരാണ് വയറിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികൾ? അവർ അറിയാതെ തന്നെ സാത്താനെ അനുഗമിക്കുന്നവരാണ്. അവർ എവിടെയെങ്കിലും പോയി വഞ്ചന ഇരന്ന് വാങ്ങിക്കും. അങ്ങനെ വഞ്ചിക്കപ്പെടുന്നതാണ്ട് വലിയൊരു അനുഭൂതിയാണെന്ന് അവർ വിചാരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ ഇതാ നിലനിൽക്കുന്നു എന്നത് തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. അത് തന്നെ വിടുതലിൻ്റെ ആദ്യപടിയാകുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഇനി ഇവൻ രണ്ടാമത്തായത് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും കൊണ്ട് ജീവിക്കണം. ഇവിടെ ഒരേ ഒരാശയം മാത്രം, പലത് പറയാനുണ്ടെങ്കിലും ഒരേ ഒരാശയം മാത്രം ഞാൻ പറയാം. എന്താണ് അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നതും അപ്പത്തിനപ്പുറത്തുള്ള ദൈവവചനം കൊണ്ട് ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് നാം മനസ്സിലാക്കണം. രണ്ട് തരത്തിലുള്ള ജീവിത സമീപനങ്ങളുണ്ട്. ഒന്ന് അപ്പം കൊണ്ട് മാത്രം ജീവിക്കുക, വയറാണ് എൻ്റെ ദൈവം എന്ന് മാത്രം, ഞാൻ വയറിന് വേണ്ടി, നമ്മളവിടെ പറയാറില്ലേ, ആറ് ഞാൻ വയറിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന്, വളരെ ഒരു പക്ഷേ നിഷ്കളങ്കമായിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അഭിമാനത്തോടുകൂടെ അല്ലെങ്കിൽ നിസ്സഹായത്തോടുകൂടെ പലരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആറ് ഞാൻ വയറിന് വേണ്ടി, വയറിന് വേണ്ടി മാത്രമാണ്, എൻ്റെ വയറിന് വേണ്ടി മാത്രമാണ്,
പ്രേക്ഷകരോട് എനിക്ക് വിനീതമായൊരു കാര്യം പറയാനുള്ളത്, ഞാൻ അരനൂറ്റാണ്ടോളം കേരളത്തിന് വെളിയിൽ വസിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ മലയാളം കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് പരിമിതികൾ ഉണ്ട്. നിങ്ങൾ ദയവായി അത് മനസ്സിലാക്കുകയും, ഞാൻ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ പറഞ്ഞ് കഴിയുമ്പോഴാണ് അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി ദയവായി എന്നോട് ക്ഷമിക്കുകയും സഹകരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഈ അപ്പവും ദൈവവചനവും തമ്മിൽ വ്യത്യാസം എന്ന് നമുക്കറിയാം. ഈ കാലത്ത് കൂടുതൽ ആളുകളും ദൈവവചനം കൈകാര്യം ചെയ്യുന്ന അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഉദരപൂർണത്തിന് വേണ്ടിയാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത് എന്ന് നമുക്കറിയാം. അത് പോട്ടെ, എന്നാൽ ഇത് നമ്മുടെ വ്യത്യാസം എന്താണെന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കിയിരിക്കാം. അപ്പത്തിന് നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ കഴിയും, എന്നാൽ ലോകത്തുള്ള ഒരു അപ്പത്തിനും മനുഷ്യ സ്വഭാവത്തെ ഒന്ന് മെച്ചപ്പെടുത്തുവാൻ സാധ്യമല്ല. മനുഷ്യ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായ ഒരപ്പവും ഇന്നുവരെ ചരിത്രം കണ്ടിട്ടില്ല, മനുഷ്യൻ അറിഞ്ഞിട്ടില്ല, സംസ്കാരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. ഇത് വ്യക്തമാക്കാം. മനുഷ്യ വ്യക്തിത്വത്തിന് രൂപാന്തരം നൽകുവാൻ പര്യാപ്തമായ ഒരേ ഒരു ഉപാധി ദൈവത്തിൻ്റെ വചനം മാത്രമാകുന്നു എന്നത് നിത്യമായ മാറ്റമില്ലാത്ത സത്യമാണ്. അതുകൊണ്ട് നാം വചനത്തോട് ബന്ധം പുലർത്തുമ്പോൾ, വചനം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, വചനം ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഈ വചനത്തെ നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന ദൈവീകമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യം, ഉദ്ദേശം നമ്മുടെ വ്യക്തിത്വത്തിൽ രൂപാന്തരം ഉണ്ടാകണമെന്നുള്ളതാണ്. എന്നാൽ വചനം കേട്ട് സ്വർഗത്തിലോട്ട് പോകണം, ചിറക് വിടർത്തി ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ്. സ്വർഗത്തിൽ പോകണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഇച്ചിരൊന്ന് വെയിറ്റ് ചെയ്തുകൂടെ, അതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് ഈ ലോകത്തിൽ. സ്വന്തം വ്യക്തിത്വത്തെ അല്പമെങ്കിലും വെളിച്ചം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമായി മാറ്റുവാൻ കഴിയാതെ നാം എങ്ങനെയാണ് സ്വർഗത്തിൽ ചെന്നെത്തുന്നത്? ഇരുട്ടൻ്റെ ആത്മാക്കളായിട്ട് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, എല്ലാ മനുഷ്യരുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം അവരുടെ വ്യക്തിത്വത്തിൽ വേണ്ടതായ രൂപാന്തരം ആർജിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വ്യക്തിത്വ രൂപാന്തരത്തിന് ഉതകുന്ന ഒരേ ഒരു ഉപാധി ദൈവവചനമല്ലാതെ മറ്റൊന്നില്ല തന്നെ. ഇത് നമ്മുടെ വ്യത്യാസം എന്താണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സാംസ്കാരികമായ അല്ലെങ്കിൽ പൈശാചികമായ രൂപാന്തരത്തിൻ്റെ മർമ്മം ഏതോ വലിയ വ്യത്യാസം വരുത്തി എന്ന ബാഹ്യമായൊരു പ്രതീതി ഉണ്ടാക്കുമ്പോൾ തന്നെ ആന്തരികമായ യാതൊരു വ്യത്യാസവും വരാതെ അത് പഴയ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഈ ബാഹ്യമായ രൂപാന്തരം വന്നു എന്ന പ്രഹസനവും അവകാശവും അതിൽ തന്നെ അസത്യമാണ്. അവകാശങ്ങൾ അസത്യമായിത്തീരുന്ന അവസ്ഥയാണ് ഈ ലോകത്തിൻ്റെ മർമ്മം. നാം എന്തെങ്കിലും അവകാശം ഉന്നയിച്ചു അതിൽ സത്യമില്ലാതെ വരുന്നു. അതാണ് മനുഷ്യജാതിക്ക് വന്ന ഏറ്റവും വലിയ ഒരു അധപ്പതിനം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു രൂപാന്തരം സാധ്യമാണ്, അങ്ങനെ ഒരു രൂപാന്തരത്തിന് ആവശ്യമുണ്ട്, അങ്ങനെ രൂപാന്തരം പ്രാപിക്കുന്നതാണ് മനുഷ്യന് ഈ ലോകത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, നേട്ടം എന്ന വലിയ സത്യം കർത്താവ് യേശു ക്രിസ്തു വിവിധ തരത്തിൽ നമ്മെ അറിയിച്ചിട്ടുള്ളത് 4 സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുന്നതാണ്. അങ്ങനെ നമ്മുടെ വ്യക്തിത്വ രൂപാന്തരം സംഭവിക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ അതിനെ പര്യാപ്തമായ ഒരേ ഒരു ഉപാധി ദൈവത്തിൻ്റെ പഠിപ്പീരുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല, പിന്നെയോ ജനങ്ങളെ ആത്മീയമായി ഉത്ബോധിപ്പിക്കുന്നതിൽ പ്രാധാന്യം നൽകിയത്, ഊന്നൽ നൽകിയത്. എന്താണ് വചനത്തിൻ്റെ ഉദ്ദേശം? വചനത്തിൻ്റെ ക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നാം കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലായിരിക്കയാൽ ആ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളഞ്ഞിട്ട് നമ്മെ ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന അത്ഭുതകരമായ വിടുതലിൻ്റെ പ്രക്രിയയാണ് വചനം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ക്രിയ എന്നത് വിശ്വാസ സമൂഹം മനസ്സിലാക്കണമേ. അപ്രകാരമുള്ള ഒരു യഥാർത്ഥ സത്യത്തിൻ്റെ ദൈവീകമായ വിടുതൽ ഗ്രഹിപ്പാൻ ഈ ലോകത്തിലെ ഒരു കല്ലിൻ്റെ കഷ്ണത്തിനോ അപ്പക്കഷ്ണമെന്നോ അല്ലെങ്കിൽ
അപ്പമായി എന്ന് അവകാശപ്പെടുന്ന കല്ല് കഷ്ണങ്ങൾക്കോ സാധ്യമല്ല 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 എന്ന് 1000 തവണ നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഞാൻ നിർബന്ധിതനാണ്. നാം ഇപ്പോൾ നമ്പി നിൽക്കുന്ന എല്ലാ മേഖലകളും കല്ലുകൾ പാറക്കഷ്ണങ്ങൾ അപ്പക്കഷ്ണങ്ങളായി ഇതാ മാറിയിരിക്കുന്നു, നിങ്ങൾ വന്ന് വയർ നിറച്ചു ആഹാരം കഴിച്ചു എന്ന് പറയുന്ന വ്യവസ്ഥിതികൾ മാത്രമാണ്. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും അധികം അടുത്തറിയുന്ന മതത്തിൻ്റെ മേഖലയെപ്പറ്റി ഞാൻ പറയുകയാണ്. കപടഭക്തികൾ മതം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതെന്ന് മനസ്സിലാക്കണം. അതായത് അതാണ് വലിയ രൂപാന്തരം പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ വെറും കല്ല് കഷ്ണങ്ങളായി മാത്രം ജനങ്ങളെ മുറിവേൽപ്പിക്കാനും അവരുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വർദ്ധിപ്പിക്കാനും അങ്ങനെ അതുകൊണ്ട് സ്വന്തം ലാഭം കുറെ കൂടെ വിപുലീകരിക്കാനും മാത്രം ലക്ഷ്യമാക്കി ഇറങ്ങി പുറപ്പെട്ട് ജനങ്ങളെ വഴിതെറ്റിച്ച് വലിച്ചിഴച്ച് അവരെ കൂടുതൽ പ്രയാസത്തിലേക്ക് അല്ലെങ്കിൽ അധപതനത്തിലേക്ക് അന്ധാളിപ്പിൻ്റെ അവസ്ഥയിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്ന ഒരു ദുഷ്പ്രവൃത്തിയുടെ മേഖലയായി മതമെന്ന് അധികമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ വളരെ ആവശ്യമുണ്ട്, നിർബന്ധമുണ്ട്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു അഭിമുഖീകരിച്ച ഈ ആദ്യത്തെ പരീക്ഷ, അതിലടങ്ങിയിരിക്കുന്ന ആത്മീയമായ മർമ്മം, ഈ നാളുകൾ അത്രയും ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ച ചില കാര്യങ്ങൾ, നിങ്ങളോടുള്ള സഹകരണത്തിൽ പ്രാർത്ഥനാപൂർവം പങ്കിടുവാൻ ലഭിക്കുന്ന അവസരത്തിന് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. നാം വ്യക്തമായി മനസ്സിലാക്കുക, ഈ ലോകത്തിൽ നാം കാണുന്ന ഒരു രൂപാന്തരവും രൂപാന്തരമല്ല. നമുക്കറിയാം ലോകത്തിൽ ഇന്ന് വളരെ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നൊരു മേഖലയാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ ഒരു മധ്യവയസ്കായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, നമുക്കിപ്പോൾ അമിതാഭ് ബച്ചൻ പോലും തലമുടി ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇല്ലാത്ത തലമുടി ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ തലമുടി ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്നു അല്ലെങ്കിൽ വിഗ് വെച്ചുകൊണ്ട് നടന്നു, അതുകൊണ്ട് സ്വന്തം തലയെ തലമുടി വെച്ചു കിളിച്ചു എന്നുള്ള വല്ലതും പറയാനൊക്കെ. അതുപോലെ തന്നെ പ്രായമൊക്കെ ആയി മുഖത്തൊക്കെ ചുളിവും റിങ്കിൾസൊക്കെ വന്നൊരു സ്ത്രീ നല്ല കോസ്മെറ്റിക്സൊക്കെ പുരട്ടി, ഇപ്പോൾ എൻ്റെ ഈ പല്ല് വെച്ചതാണ്, ഈ പല്ല് വെച്ചാണ്, ഇത് കണ്ടാൽ നിങ്ങളായിരിക്കും എൻ്റെ പല്ലാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരിക്കലും അതെൻ്റെ പല്ലല്ല, അത് വേറെ ഏറെ സാധനങ്ങൾ ഉണ്ടാക്കിയ പല്ലാണ്, മനസ്സിലായി. അപ്പോൾ അതും എൻ്റെ പല്ലാണെന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചു വന്നിട്ട് വല്ല കാര്യമാണ്. ഒരു 60-70 വയസ്സുള്ള ഒരു സ്ത്രീ ഇങ്ങനെ കോസ്മെറ്റിക്സൊക്കെ പെട്ട് ഞാൻ 30-35 വയസ്സുകളാണ് എന്ന് പറഞ്ഞ് ഹൈ ഹീൽ വിട്ടുകൊണ്ട് ഇങ്ങനെ കുന്തുളിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ, അവരുടെ പ്രായം കുറയുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇതേ അവസ്ഥയാണ് പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കും ഒന്ന് മനസ്സിലാക്കുക. ഇതേ അവസ്ഥയാണ് ഇന്ന് ജനങ്ങളെ വഞ്ചിച്ച് നടക്കുന്ന ഈ കുട്ടി ദൈവങ്ങളുടെ അവസ്ഥയെന്ന് മനസ്സിലാക്കുക. അവർ കല്ല് കഷ്ണങ്ങൾ മാത്രമാണ്, അപ്പത്തിൻ്റെ യാതൊരു രുചിയും അവർക്കില്ല, അതിനപ്പുറത്ത് ദൈവവചനവുമായി വിദൂരബന്ധം പോലുമില്ല. യഥാർത്ഥത്തിൽ ഉള്ളിൽ സംഭവിക്കേണ്ട വലിയൊരു വിടുതലുണ്ട്. ആ വിടുതലിൻ്റെ ഫലമായി നാം നമുക്ക് പ്രാപിക്കാവുന്ന ഒരു രൂപാന്തരമുണ്ട്. ആ രൂപാന്തരം മനുഷ്യ വിഭാവനയിൽ കവിയുന്ന വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ആ രൂപാന്തരത്തെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു വന്നത് എന്ന് ഈ വൈകവേളയിലെങ്കിലും മനസ്സിലാക്കുവാൻ തമ്മിൽ നമ്മെ സഹായിക്കട്ടെ. സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ ഈ ഒരു തിരിച്ചറിവിലേക്ക് വഴി നടത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്ത തൽക്കാലം ഉപസംഹരിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങളെ അന്വേഷിച്ചിട്ടുള്ള നമ്മുടെ ഈ തീർത്ഥയാത്ര ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ആത്മാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മേവരെയും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.